ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നാലഞ്ച് ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് നല്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൊട്ട്. അപ്പോൾ പൊട്ട് നമുക്ക് സൗന്ദര്യത്തിന് മാത്രമല്ല, അതുകൂടാതെ നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങൾക്കും പൊട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിലെ പൊട്ട് കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. വളരെ വളരെ യൂസ്ഫുള്ളായ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിതുപോലെ നോട്ട്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിതിൽ മെയിനായിട്ടുള്ള പല പോയിന്റുകളും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ എക്സാമിനൊക്കെ നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പണ്ട് കാലം മുതലേ നമ്മൾ കുട്ടികൾ ചെയ്തു തരുന്ന സിമ്പിൾ ടിപ്പാണ്. ഇമ്പോർട്ടൻ്റായ പേജ് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ആ സ്ഥലത്തെല്ലാം ഇതുപോലെ ഒരു പൊട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നോട്ട്ബുക്ക് ക്ലോസ് ചെയ്താലും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് ഈ പേജ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ആ പേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മറ്റുള്ള പല ടെക്നിക്കുകളും ചെയ്യുന്നവരുണ്ടാവും. അതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. എവിടെയൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേജുകൾ പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെല്ലാം ഇതുപോലെ ഓരോ ചെറിയൊരു പൊട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. വെറൈറ്റി കളറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. അതിനുശേഷം നമ്മൾ മടക്കി വെച്ചാലും നോട്ട്ബുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ പേജ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വളരെ കുഞ്ഞു ടിപ്പാണ്, എങ്കിലും കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ പെർഫ്യൂം ഉപയോഗിക്കാറുണ്ട്, ബോഡി സ്പ്രേ അല്ലെങ്കിൽ റൂം സ്പ്രേ ഏതാണെങ്കിലും. ഏതെങ്കിലും ഒരു കാരണത്തിൽ നമുക്ക് ഈ മൂടി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് ദിവസം നമ്മളിതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് നല്ല രീതിയിൽ കുറയും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കും നമുക്ക് പൊട്ടി വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ്. നമുക്കൊരു പൊട്ടെടുക്കാം. അതിനുശേഷം നമ്മുടെ സ്പ്രേ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ല് പുറത്തു പോകാതെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലുള്ള സാധനങ്ങൾ പൊതുവെ നമ്മൾ മാസങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി മുതൽ അടപ്പ് പോയാലും ഈ ഒരു രീതി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ നഷ്ടപ്പെടില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സൂചി. ഇത് ഏറ്റവും ടഫായിട്ടൊരു ജോലിയാണ് സൂചിയിൽ നൂല് കുറുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ ഒരു നൂലെടുത്തതിന് ശേഷം, പ്രത്യേകിച്ചിട്ട് പ്രായമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ഇതുപോലെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നൂല് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പിടിക്കുന്ന ഒരു സ്ഥലം വളരെ നൈസായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിന് പകരം നമ്മളൊരു പൊട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ നൂല് കോർക്കുന്നതിൻ്റെ ആ ഈ അറ്റത്ത് നമുക്ക് ഇതുപോലെ പൊട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി മുതൽ നൂല് കോർക്കാറിന് വളരെ ഈസിയാണ്. നമുക്ക് പൊട്ടിൻ്റെ നൂലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പൊട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ നല്ല ഗ്രിപ്പാണ്. കൂടാതെ അറ്റം പെട്ടെന്ന് സൂചിയിലോട്ട് കയറിപ്പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് സൂചിയിൽ നൂല് കോർക്കാൻ പറ്റി. അതിനുശേഷം നമുക്ക് ഈ പൊട്ട് മാറ്റാം. നൂല് കോർത്തതിന് ശേഷം ജസ്റ്റ് പൊട്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നീളം വേണമെങ്കിലും നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് ഈ പൊട്ടൊന്ന് ഇതുപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നൂല് കോർക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ പ്രായമുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് എത്ര ചെറിയ സൂചിയാണെങ്കിലും നമുക്ക് നൂല് കോർക്കാൻ പറ്റും. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ സൂചിയിൽ ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നമാണ്, നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സൂചി എടുത്ത് കളിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുള്ള ഭാഗം തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂചി എവിടെയെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ പൊട്ട് വെച്ച് സിമ്പിൾ ടെക്നിക്ക് ചെയ്താൽ മതി. ഇത് അറിയാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ ആ മോനയുടെ അറ്റത്ത് പൊട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ ഇപ്പോൾ തട്ടിക്കഴിഞ്ഞാലും കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്ക് ഒരുപോലെ യൂസ്ഫുള്ളാണ്. നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ തിരയുന്ന സമയത്ത് കൈമുട്ടിയാലും നമുക്കിതിലോട്ട് കയ്യിലോട്ട് കയറി പോകില്ല കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് സൂചി സൂക്ഷിക്കാം. അപ്പോൾ പൊട്ടുകൊണ്ട് ഇതുപോലെ കുറേ ടിപ്പുകൾ പൊട്ട് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ പൊട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ.
ഇതും അത്യാവശ്യം പ്രായമുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. നമുക്കിതിൽ ഒരുപാട് സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് സ്വിച്ചാണ് നമുക്ക് കറക്റ്റായിട്ട് ലൈറ്റിൻ്റെ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും പാടാണ്. ഫാനിൻ്റെ ആണെങ്കിൽ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ആ റെഗുലേറ്ററിൻ്റെ അടുത്തുള്ളതായിരിക്കും ഫാനിൻ്റെ സ്വിച്ച്. ഇതാണ് കറക്റ്റ് ലൈറ്റിൻ്റെ സ്വിച്ച്. ഇത് ഓണാക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങൾ നമ്മൾ ഇത് ഇടാറുണ്ട്. അതുപോലെ പല സ്വിച്ചുകളും നമ്മൾ ഓണാക്കിയിട്ടാണ് ഈ ഒരു സ്വിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പൊതുവെ കാഴ്ചക്കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. നമുക്കിതുപോലെ പൊട്ടെടുത്തതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സ്വിച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാഴ്ചക്കുറവുള്ളവർക്കും പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്തവർക്ക് പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് തടവി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ആ സ്വിച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ പൊതുവേ ഒരുപാട് സ്വിച്ച് ഉണ്ടെങ്കിൽ പ്രായമാർക്കെന്നല്ല എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈ സ്വിച്ചുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് കേട്ടോ. എല്ലാ റൂമുകളിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു വെക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇനി നമുക്ക് പൊട്ടുവെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ്, നമ്മൾ കലണ്ടറിൽ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്നൊരു വിഷയമാണ്. നമ്മൾ ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പുറത്ത് ഗ്യാസ് നെയ്തു വെക്കാറുണ്ട്. ചിലപ്പോൾ ഒരു മാസമോ ഒന്നല്ല രണ്ട് മാസമോ കഴിഞ്ഞിട്ടായിരിക്കും ഗ്യാസ് പിന്നീട് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കലണ്ടർ വെറുതെ ഇതുപോലെ പൊന്തിച്ച് ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡേറ്റുകൾ ഓർമ്മ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ 15-ാം തീയതി വയ്ക്കുന്നെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ പൊട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രായഭേദം തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കാണെങ്കിലും അവർക്ക് എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വളരെ ഈസിയാണ്. എക്സാമിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുടെയൊക്കെ ഡേറ്റുകൾ നമുക്ക് ഓർമ്മയോടെ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുന്നതാണ്. പൊട്ട് വെച്ചിട്ട് വേറൊരു സിമ്പിൾ ടിപ്പ് കൂടി ചെയ്യാം. നമ്മൾ പഴയ സ്റ്റൗകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ഉപയോഗപ്പെടുന്ന ടിപ്പാണ്. ഗ്യാസിൻ്റെ ഓണും ഓഫ് ചെയ്യുന്ന സ്വിച്ച് കുറേ കാലം കഴിഞ്ഞ സമയത്ത് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ മാഞ്ഞു പോകുന്നതാണ്. കുറച്ചും കൂടി പഴക്കം ചെന്ന ഗ്യാസുകളിൽ നോബിൻ്റെ കളർ പോകുന്നതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ഇതിൽ ഇൻഡിക്കേഷൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഏകദേശം മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വളരെ ചെറിയ ഒരു പോയിന്റാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതും പ്രായമായവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായമായവർക്കും ഈസിയായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് അറിയാൻ പറ്റും ഇത് ഓണാണ് അതിനുശേഷം ഓഫാണെന്നുള്ളത്. ഈ ഒരു സിമ്പിൾ ടിപ്പും കൂടി ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് വെറും 5 രൂപ ചിലവുള്ള പൊട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും. വീണ്ടും ഗുഡ് ബൈ.